ഞാൻ അജിത്. ജം കെ ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരു സുഗന്ധച്ചെടിയായ ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ചാണ്. ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ മല്ലി, നിലം മല്ലി, നീളൻ മല്ലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് സാധാരണ മല്ലിയേക്കാളും ഇരട്ടി ഗുണനിലവാരമുള്ള മല്ലിയാണ്. ഇതിനെ പറ്റിയുള്ള വ്യക്തമായ വിവരണം ഇത് കൃഷി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതായിരിക്കും. ഈ മല്ലിച്ചപ്പ് മല്ലി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പല സ്ഥലത്ത് പല മോഡലുകൾ സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? എന്താ വിത്തായിട്ടാണോ അല്ല ചെടി എന്താ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്? ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതേമാതിരി പൂവായിട്ട് വരും. കുലയ്ക്കും കുലച്ചതിന് മുകളിൽ വിത്ത് വീണിട്ടാണ് അല്ല ഞാൻ ചോദിക്കുന്നതല്ല. ഇത് നാടൻ മല്ലിയാണ്, അല്ല നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന മല്ലി. മാർക്കറ്റിൽ ഇങ്ങനത്തെ മല്ലി കിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനം. ഇത് ഈ മല്ലിക്ക് എന്താ പേര് പറയാ? ഈ മല്ലി മല്ലിച്ചപ്പ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന മല്ലിച്ചപ്പ് ഇടുന്നത് അത് അതിന് അതിലും കൂടുതൽ ടേസ്റ്റ് ഇട്ട് വരും. ഉണ്ടല്ലേ, സ്ട്രോങ് ആയിരിക്കും. സാമ്പാറിൽ അങ്ങനത്തെ കറി വെക്കുമ്പോഴേ ബദല് ഇത് ഒരു പീസൊക്കെ ഇട്ടാൽ അതിൻ്റെ ഗുണം ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഇതില്ലേ, അതല്ല സാധാരണ മല്ലിയിലുണ്ട് ആ കായ ഉണ്ടാകുമോ? അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ തൈ എവിടെ നിന്ന് കിട്ടുന്നുള്ള ഇപ്പോഴുള്ള സംശയം. തൈ മീൻസ് ഇത് ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറ്റി ഒരു ആഫ്രിക്കൻ മല്ലി എന്നുള്ള ഒരു പേര് കേട്ടിട്ടുണ്ട്. അത് എന്താ ആഫ്രിക്കൻ മല്ലി മല്ലി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പറയുന്നതാ നാടൻ മല്ലിച്ചപ്പ്. പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് കൃഷി ചെയ്യുന്നവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു കീട ബാധയോ ഒന്നും വരാറില്ല. ഇത് ഏകദേശം ഒരു 365 ദിവസം നമുക്ക് വർഷം മുഴുവനും നമുക്കിത് ഇതിൽ നിന്ന് ഇലകൾ പറിച്ച് കറികളിലോ മറ്റ് ഇതിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കടയിലൊക്കെ വാങ്ങുന്ന ഒരു 100-150 ഗ്രാം മല്ലിച്ചപ്പിൻ്റെ പാതില് ഒന്നോ രണ്ടോ ഇതിൻ്റെ ലീഫ് ഉപയോഗിച്ചാൽ ശരിക്ക് അതിൻ്റെ അതേ ലെവലിൽ കിട്ടുന്നതാണ്. ശരി. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ടോ കാണുന്നത്. അല്ല, മല്ലിച്ചപ്പ് പല ടൈപ്പ് കാണലുണ്ട്, പക്ഷേ നമ്മൾ ഈ മാർക്കറ്റിലൊന്നും ഇത് കാണല്ലേ. ഇല്ലല്ല. അതെ അതെ. അപ്പോൾ ഇത് ശരിക്ക് അത്രയും സ്ട്രോങ് ആണല്ലേ? ആ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ വീട്ടിലും ചുറ്റുപാടിലും ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം ഇതന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ സദ്യക്ക് അങ്ങനെയുള്ള ഇതിനൊക്കെ എല്ലാ സാമ്പാറായാലോ ചിക്കനായാലോ അങ്ങനത്തെ എന്ത് ഐറ്റംസ് ആയാലും ഇതന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു വിഷമടിക്കാത്ത ഒരു നല്ലൊരു ഭക്ഷണ സാധനത്തിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന നല്ലതാണ് ശരിക്കും. അതെ, തൈകളാണ് ശരിക്കും നട്ടുപിടിപ്പിക്കാൻ എടുക്കേണ്ടത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ചെറിയ കുരു ഉണ്ടാവും, അത് കൊഴിഞ്ഞ് വീണ് അതിൽ നിന്ന് കുറേ തൈകൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഇത് കൂടുതൽ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ രസം, കടലക്കറി, ബിരിയാണി തുടങ്ങിയ അനവധി നമ്മൾ സാധാരണ മറ്റേ മല്ലിയിലോ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ള ഇതിൽ ഈ കറികളിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മല്ലിച്ചപ്പം മുപ്പരത് കണ്ടത് മുപ്പരണ്ണം അത് വെക്കണ്ട. നമ്മൾ നാടൻ മല്ലി ഉണ്ടല്ലോ പറഞ്ഞിട്ട് മുപ്പര് എനിക്കൊന്ന് 100 ബിരിയാണി വെച്ച് രണ്ടതള് ഇല പറിച്ചിട്ടാണ്. നിങ്ങൾ വാസഞ്ചാലോ അടിച്ചാലോ നേരെ മല്ലീൻ്റെ മറ്റേ മല്ലീൻ്റെ ഇതിന് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ചാണകപ്പൊടിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി, അത് ആനെ അങ്ങ് വളർന്ന് വലുതായിക്കോളൂ. ഈ മല്ലിക്കുള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ധാരാളം പോഷകങ്ങൾ ഇതിന് അടങ്ങിയിട്ടുണ്ട്. ഈ ഇരുമ്പ്, കരോട്ടീൻ, കാൽസ്യം തുടങ്ങിയ അനവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ മല്ലി നിലത്തും അതേപോലെ തന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഇത് അധികം വെയിൽ കൊള്ളാത്തടുത്ത് മാത്രം വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അധികം കൂടുതൽ വെയിലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ചെടികൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.